الله وبركاته. الحمد لله، الصلاة والسلام على أشرف المخلوقين وعلى، اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. പിന്നെ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത്, മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് ഗസ്സാലി റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ പള്ളിയിൽ വെച്ച് നിസ്കാരം കഴിഞ്ഞു തൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ഒരു യാചകൻ പിച്ചച്ചട്ടിയുമായി നടക്കുന്ന ഒരു മനുഷ്യൻ തൻ്റെ വീട്ടിൽ തൊട്ടാൽ 7 പ്രാവശ്യം കഴുകേണ്ട നായക്ക് ഭക്ഷണം കൊടുക്കുന്ന പാത്രത്തിൽ വെച്ച് ഭക്ഷണം കഴിക്കുന്നത് കണ്ടു. ഉടൻ തന്നെ തൻ്റെ ഭാര്യയെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, നീ എന്ത് ഒരു പ്രവൃത്തിയാണ് ചെയ്തത്? കേവലം നായക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിലാണോ പാത്രത്തിലാണോ മുസ്ലിമായ ഈ മനുഷ്യന് നീ ഭക്ഷണം കൊടുത്തതെന്ന് ചോദിച്ചപ്പോൾ ആ മഹദി അവിടുന്ന് പറയുകയാണ്, ഞാൻ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, നിസ്കാരം ഖളാ ആയിട്ട് പോലും അദ്ദേഹം നിസ്കരിക്കുന്നില്ല. അങ്ങനെ നിസ്കാരത്തെ സമയത്ത് തൊട്ട് പിന്തിക്കുകയും നിസ്കാരം ഉപേക്ഷിക്കുകയും ചെയ്യുന്ന മനുഷ്യനാണ്. അതുകൊണ്ട് ഞാൻ നായക്ക് കൊടുക്കുന്ന പാത്രത്തിലാണ് കൊടുത്തത് എന്ന് മഹദി പറഞ്ഞപ്പോൾ ഇമാം ഗസ്സാലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എന്നാൽ ആ പാത്രത്തിൽ വെച്ച് ഇനി നായക്ക് പോലും ഭക്ഷണം കൊടുക്കാൻ പാടില്ല, നായയേക്കാൾ അധപ്പതിച്ചു പോയിട്ടുണ്ട് ഈ മനുഷ്യൻ. നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ വളരെ ഗൗരവത്തോടുകൂടിയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. നമുക്കറിയാം, വിശുദ്ധ ഖുർആനിൽ ഫവൈലുല്ലിൽ മുസല്ലീന അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ അശ്രദ്ധ കാണിക്കുന്നവർ എന്നാണ് ഖുർആൻ പറഞ്ഞത്. നിസ്കാരം കൃത്യമായി നിർവഹിക്കാതെ സമയത്തിൽ നിന്ന് പിന്തിച്ചുകൊണ്ട് നിസ്കരിക്കുന്നവർ. മറ്റൊരാഴത്തിൽ അള്ളാഹു തആല ഓർമ്മപ്പെടുത്തി, മാ സലഖക്കും ഫീ സഖർ, നരകാഗ്നിയിലേക്ക് വലിച്ചെറിയപ്പെട്ട ആളുകളോട് ചോദിച്ചപ്പോൾ നിങ്ങൾ എന്തിനാണ് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞത്, കുന്നാലം നക്കുമിനൽ മുസല്ലീൻ, ഞാൻ നിസ്കരിക്കുന്ന ഞങ്ങളൊക്കെ നിസ്കരിക്കുന്ന ആളുകൾ നിസ്കരിക്കുന്ന പോലെ കൃത്യമായ സമയബന്ധിതമായി നിസ്കരിക്കാറില്ലായിരുന്നു, അതല്ലെങ്കിൽ നിസ്കാരങ്ങളെ ഉപേക്ഷിക്കുന്നവരായിരുന്നു. മറ്റൊരായത്തിൽ അള്ളാഹു തആല പറഞ്ഞു, വഇദാ ഖാമു ഇലസ്സലാത്തി ഖാമു ഖുസ്വാല, നിസ്കാരത്തിലേക്ക് നിന്നാൽ മടിയന്മാരായിട്ട് നിസ്കാരം ഒരു അലസതയോടുകൂടി കൃത്യമായി നിസ്കരിക്കാതെ മടിയന്മാരായി നിൽക്കുന്നവരാണവർ എന്ന് മുനാഫിഖീങ്ങളായ ആളുകളെ കുറിച്ച് പറഞ്ഞു. മുനാഫിഖീങ്ങൾ എന്ന് പറയുന്നത്, ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകത്തിന്റെ അടിത്തട്ടിൽ താമസിക്കുന്നവരാണ്. കാഫിരീങ്ങളെക്കാളും അധപ്പതിച്ചവരാണ് മുനാഫിഖീങ്ങൾ. അവരുടെ സ്വഭാവമാണ് നിസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ മടിയന്മാരായി, നിസ്കാരം എന്ന് പറയുന്ന വലിയ ഭാരമായിട്ട് കൃത്യമായി നിസ്കരിക്കാതെ എപ്പോഴെങ്കിലും തോന്നിയതുപോലെ നിസ്കരിക്കുന്നവർ. മാത്രമല്ല ഖുർആൻ പറയുന്നത്, ഇന്നസ്സലാത്ത കിതാബൻ മൗഖൂതൻ, ആ നിസ്കാരത്തെ കുറിച്ച് പറയുന്നത് സമയബന്ധിതമായി ചെയ്യാനാണ് അള്ളാഹു തആല കൽപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നിസ്കാരത്തെ കണക്കാക്കിയത് അത് സമയം നിർണയിച്ചുകൊണ്ടാണ്. അതിൻ്റേതായ സമയത്ത് നിസ്കരിക്കുമ്പോഴാണ് അതിന് വലിയ പ്രതിഫലങ്ങളും മഹത്വങ്ങളും ലഭിക്കുന്നത്. നമുക്കറിയാം, യഥാർത്ഥത്തിൽ നിസ്കരിക്കാതിരിക്കുകയും നിസ്കാരത്തിൽ അലസത കാണിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ആയുസ്സിൽ ബർക്കത്ത് ലഭിക്കുകയില്ല. പലപ്പോഴും അകാല മരണങ്ങളും പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങളും വലിയ മാരകമായ രോഗങ്ങൾ പിടിപെട്ടുകൊണ്ട് ആയുസ്സിൽ തീരെ ബർക്കത്തുണ്ടാവുകയില്ല. അതുപോലെ മുഖത്ത് നിന്ന് സജ്ജനങ്ങളുടെ അടയാളങ്ങൾ നീക്കപ്പെടും. ഒരു സാലിഹായ മനുഷ്യന്റെ മുഖം പ്രകാശിക്കുന്ന പോലെ പ്രകാശം അവൻ ഉണ്ടാവുകയില്ല. അതുപോലെ അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കൊന്നും ഒരു പ്രതിഫലവും ലഭിക്കില്ല. സാമൂഹിക സാന്ത്വന പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും നിസ്കാരം കൃത്യമായി നിസ്കരിക്കാതെ, അതല്ലെങ്കിൽ അതിൻ്റെ സമയബന്ധിതമായി നിസ്കരിക്കാതെ ചെയ്യുന്നവൻ, അവർക്കൊന്നും യഥാർത്ഥത്തിൽ പ്രതിഫലം ലഭിക്കുകയില്ല. അവരുടെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്നില്ല. എല്ലാ സൃഷ്ടികളും മനുഷ്യരടക്കം മനുഷ്യരും ജിന്നുകളും ഇൻസുകളും പക്ഷ്യലതാദികളും എല്ലാ വസ്തുക്കളും അവനെ വെറുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ സ്വാലിഹീങ്ങളുടെ പ്രാർത്ഥനയിൽ യാതൊരു അവസരവും അള്ളാഹു തആല അവന് കൊടുക്കുന്നില്ല. അവൻ ഖബറിലേക്ക് എടുക്കപ്പെടുമ്പോൾ ഖബർ എടുക്കുകയും അവനെ വേദനിപ്പിക്കുകയും ചെയ്യുകയാണ്. അവൻ്റെ വാരിയെല്ലുകളൊക്കെ കോർക്കപ്പെടുന്ന രൂപത്തിൽ അത്രയും പ്രയാസകരമായ ബുദ്ധിമുട്ട് അവൻ അനുഭവിക്കേണ്ടി വരും. മാത്രമല്ല,
നിസ്കാരത്തിൽ അലസത കാണിച്ചു, നിസ്കാരത്തെ പിന്തിച്ചു, നിസ്കാരത്തെ ഉപേക്ഷിച്ച് നടക്കുന്ന ആളുകളാകുമ്പോൾ അവന് കബറിൽ നരകാഗ്നിയാൽ തീയാൽ നടക്കപ്പെടുകയാണ്. അതുപോലെ മരണസമയത്ത് വളരെ നിന്ദ്യതയോടുകൂടി വെള്ളം കുടിക്കാതെ രോഗശയ്യയിൽ കിടന്നുകൊണ്ട് അറപ്പും വെറുപ്പും തോന്നുന്ന രീതിയിൽ ദുരൂഹ സാഹചര്യത്തിലുള്ള മരണങ്ങളൊക്കെ അവന് അള്ളാഹു തല കൊടുക്കുകയാണ്. വിശന്ന് വലഞ്ഞു, വിശപ്പ് സഹിച്ചു, ദാഹമില്ല, ദാഹം സഹിച്ചുകൊണ്ട് വളരെ പ്രയാസപ്പെടുന്ന മരണങ്ങളാണ് അവന് അള്ളാഹു തല കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത്, അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി നിസ്കരിക്കാത്ത ആളുകൾക്ക് വലിയ ശിക്ഷയും പ്രയാസങ്ങളുമാണ് അള്ളാഹു തആല നൽകുന്നത്. അവൻ്റെ പ്രവർത്തനങ്ങളൊന്നും സ്വീകരിക്കാതെ അവൻ ധാരാളം പ്രവർത്തനങ്ങളും ഓടി നടക്കുകയും സാമൂഹിക സേവന രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ശരി, അതൊന്നും അള്ളാഹു സ്വീകരിക്കാതെ അവന് കൂടുതൽ പ്രയാസമാണ് ഉണ്ടാകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി നിസ്കരിക്കുകയും കൃത്യമായി അള്ളാഹുവിനെ അനുസരിക്കുകയും ചെയ്യുന്ന സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് അധികാരികളിൽ നിന്ന് ഒരുപാട് പീഡനങ്ങളും പ്രയാസങ്ങളും വരുന്നതിൻ്റെ മുഖ്യമായ കാരണവും അള്ളാഹുവിൻ്റെ ത്വാഅത്ത് ആരാധന കൃത്യമായി നിർവഹിക്കാത്തതിൻ്റെ പേരിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുണ്ട്, നിങ്ങൾ സ്രഷ്ടാവുമായുള്ള ബന്ധം കൃത്യമായി പാലിക്കുമ്പോൾ നിങ്ങൾ ജനങ്ങളും അധികാരികളുമൊക്കെ നിങ്ങളെ സ്നേഹിക്കുകയും വേണ്ടതുപോലെ കൈകാര്യം ചെയ്യുകയും ചെയ്യും. പക്ഷേ സ്രഷ്ടാവുമായുള്ള ബന്ധം നാം നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ അള്ളാഹു നമുക്ക് യാതൊരു റഹ്മത്തിൻ്റെയോ കാരുണ്യത്തിൻ്റെയോ നോട്ടം അള്ളാഹു നോക്കുകയില്ല. നമുക്കറിയാം, ഇന്നസ്സലാത്ത തൻഹ അനിൽ ഫഹ്ഷാ ഇവൽ മുങ്കർ, ഏത് തിന്മയിൽ നിന്നും അനാചാരത്തിൽ നിന്നും വൃത്തികേടുകളിൽ നിന്നൊക്കെ ഒരു മനുഷ്യനെ നന്നാക്കുന്നത് നിസ്കാരമാണ്. നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന ആളുകൾക്ക് വലിയ തെറ്റുകളോ കുറ്റങ്ങളോ തമ്മാടിത്തങ്ങളോ കൃത്യമായി ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നിസ്കാരം അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ നിസ്കരിക്കുന്ന സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.